ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വിവിധ ഡിഗ്രി പി ജി കോഴ്സുകൾക്കുള്ള അപേക്ഷ വിളിച്ചു കഴിഞ്ഞു അപേക്ഷ കൊടുക്കുമ്പോൾ പല ആളുകൾക്കുള്ള സംശയമാണ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രവേശനം ഉള്ളത് എവിടെയാണ് എക്സാം സെൻ്റർ ഉള്ളത് കേരളത്തിൽ സെൻ്റർ ഉണ്ടോ ഇനി എക്സാം എഴുതാൻ വേണ്ടി അലീഗഡിലേക്ക് പോകേണ്ടി വരുമോ ഡൽഹിയിലാണോ എന്തൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണ് ഉള്ളത് ഏതൊക്കെ കോഴ്സുകൾക്ക് എവിടെയൊക്കെ സെൻറ്റർ ഉണ്ട് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അലിഗഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അലിഗഡ് മെയിൻ ക്യാമ്പസിലാണ് പ്രധാനപ്പെട്ട സെൻ്റർ ഉള്ളത് മറ്റ് ഓഫ് ക്യാമ്പസുകളിലും അഡ്മിഷൻ ടെസ്റ്റ് സെൻ്ററുകളും അവൈലബിൾ ആയിട്ടുള്ള ചില കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ബിടെക്കോ ബി ആർകോ പേപ്പർ വൺ ഒക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അലിഗഡ് ലക്നോ പാറ്റ്ന ന്യൂഡൽഹി ശ്രീനഗർ കോഴിക്കോട് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ഉണ്ട് കേരളത്തിൽ കോഴിക്കോട് മാത്രമാണ് ബി ടെക്കിന് ഉള്ളത് ഇനി ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതിനൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ സെൻറ്ററുകളുണ്ട് ബി എ എൽ എൽ ബി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പ്രധാനമായി വരുന്ന കോഴ്സുകൾ കേരളത്തിൽ സെൻറ്റർ ഉള്ളത് ബി എ എൽ എൽ ബി ബി എഡ് എം ബി എ എം ബി എ ഇൻ്റർനാഷണൽ ബിസിനസ് എം ബി എ ഐ ബി എഫ് എം എസ് ഡബ്ല്യു എം ബി എ എഫ് എം എം ബി എ ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ് എം ബി എ അഗ്രി ബിസിനസ് എം ബി എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ പറയുന്ന ഇത്രയും കോഴ്സുകൾക്ക് അതായത് ബി എ എൽ എൽ ബി ബി എഡ് എം ബി എ എം എസ് ഡബ്ല്യു എം ബി എയിലെ വ്യത്യസ്ത സ്പെഷ്യലൈസേഷൻസിന് കേരളത്തിൽ സെൻറ്റർ ഉണ്ട് കോഴിക്കോട് കേരളത്തിലാണ് കേരളത്തിൽ കോഴിക്കോടാണ് സെൻ്റർ ഉള്ളത് പിന്നെ ബി എ ഓണേഴ്സ് കോഴ്സുകൾ ബി എസ് സി ഓണേഴ്സ് കോഴ്സുകൾ ബി കോം ഓണേഴ്സ് ഈ പറയുന്ന കോഴ്സുകൾക്ക് എന്തുണ്ട് സെൻറ്റർ കേരളത്തിലുണ്ട് അത് അതും കോഴിക്കോട് തന്നെയാണ് വരുന്നത് ഇനി ബ്രിഡ്ജ് കോഴ്സുകൾ നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അലിഗഡിലും കൃഷ്ണൻഗഞ്ചിലും മാത്രമാണ് സെൻ്റർ ഉള്ളത് മറ്റെല്ലാ കോഴ്സുകൾക്കും മറ്റ് ഈ പറയുന്ന പി ജി കോഴ്സുകൾ അതുപോലെ തന്നെ ബി എ കോഴ്സുകൾ ബി ബി എ പ്രോഗ അങ്ങനെയുള്ള വിവിധ കോഴ്സുകളിലേക്കൊക്കെ എന്താണ് അലിഗഡിൽ മാത്രമാണ് സെൻ്റർ ഉള്ളത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് കേരളത്തിൽ സെൻ്റർ ഇല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സെൻ്റർ അലിഗഡിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ ഈ എക്സാം സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഇറ്റ്സ് റൈറ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ടു ക്യാൻസൽ ദ സെൻ്റർ അപ്പം ഇന്ന കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ അവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ദ ദ റൈറ്റ് ടു ചലഞ്ച് സോറി ചേഞ്ച് ഓർ ക്യാൻസൽ എനി ടെസ്റ്റ് സെൻ്റർ വിത്തൗട്ട് അസൈനിങ് ടു എനി റീസൺ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലാതെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും യൂണിവേഴ്സിറ്റി സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് കേരളത്തിലുള്ള മിക്കവാറും സെൻറ്ററുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ഡിഗ്രി ബി എൽ എൽ ബി ബി എഡ് കോഴ്സുകൾ എം ബി എം എസ് ഡബ്ല്യു പ്രോഗ്രാമുകൾക്ക് ബിടെക്കിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് കേരളത്തിൽ ഉള്ളൂ ബാക്കി എല്ലാ കോഴ്സുകൾക്കും അലിഗഡിലാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സോ വിഷു ആൾ ദി ബെസ്റ്റ്